അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങൾ കാണാത്ത ഒരു ദിവസം പരിശുദ്ധമായ ഹറമിൻ്റെ മുറ്റങ്ങളും ഇന്ന് എന്താണ് ഇങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു ഹാജിന ഇവിടെ കാണുന്നുണ്ട്. കാരണം കുറേ പേര് ഈ തവാഫ് ചെയ്തിട്ട് എല്ലാവരും പോയി. ഹറമെന്ന് മൊത്തം ആൾക്കാരും മിനയിൽ നിന്നും അർഫയിലേക്ക്, അതുപോലെ ഇവിടെ തവാഫ് ചെയ്തിട്ട് നേരെ അർഫയിലേക്ക് നിന്ന് പോകുന്നവരുണ്ട് ഈ ദുൽഹജ്ജ് 9-ന്. ഇപ്പോൾ സമയം ഏകദേശം 6:30 വിജനമായിട്ട് കിടക്കുകയാണ് ഹറമ്. ആൾക്കാരൊക്കെ ഇവിടെയുള്ള മക്കയിലുള്ള മക്ക നിവാസികൾ കൂടുതലും സ്ത്രീകളാണ്. കാരണം ഇന്ന് ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഹറമിൽ പോയി മതാഫിൽ ഇറങ്ങിയിട്ട്, കാരണം ഹജ്ജാജ് ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ടതായിരുന്നു. ഇന്ന് ഇവിടെ ആൾ കുറവുള്ളത് കൊണ്ട് മതാഫ് തുറക്കപ്പെട്ടിട്ട് അതിലേക്ക് പോയിട്ട് നമുക്ക് തവാഫ് ചെയ്യാം, പിന്നെ അതുപോലെ ദുആ ചെയ്യാം, നിസ്കരിക്കാം, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഏതായാലും വിജനമായിട്ട് കിടക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭവനം. ആൾക്കാരൊക്കെ മക്കയിലുള്ളവരൊക്കെ ഉണ്ട്. ബാക്കി എല്ലാ ലോകത്തിൻ്റെ നാനാ ദിക്കുന്ന വന്ന ഹാജിമാരും അറഫയിൽ സംഗമിക്കുകയാണ് ഇന്ന്. ഇന്ന് ലുഹറിന് മുന്നേ കുറേ ഹാജിമാർ, ഇപ്പോഴും ഹാജിമാർ ഇവിടെ ഉണ്ട് അറബിൻ്റെ പരിസരങ്ങളിൽ, വിദേശങ്ങളിൽ നിന്നുള്ള ഈജിപ്ത്, അതുപോലെ ഇന്തോനേഷ്യ, അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാർ ഇപ്പോഴും ഇവിടെ വന്ന് ഇപ്പോൾ എത്തിയവരുണ്ട്. ഇപ്പം ഞാനങ്ങ് വരുമ്പം ഒരു ടീം എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇവരെ ഹോട്ടലുകളിലേക്ക് കയറി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഭാഗത്തിടാം. അതെല്ലാം അള്ളാഹു ഈ സമയത്ത് നമുക്കൊക്കെ ഈ അറഫ ദിനത്തിൽ എല്ലാ കരുണയും കടാക്ഷങ്ങളും വർഷിച്ചു തരട്ടെ. അതുപോലെ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർക്ക് അള്ളാഹു നല്ല തണൽ കൊടുക്കട്ടെ. കാരണം അത്രയും ചൂടാണ്, 48 ഡിഗ്രി 45 ഡിഗ്രിയിലാണ് ഇന്നത്തെ ദിവസമൊക്കെ ചൂടുണ്ടാവുക. കാരണം അത്രയും ആ മരുഭൂമിയിൽ എന്ന് വെച്ചാൽ ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവിടെ കുറച്ച് ഈ മരുഭൂമിയിൽ വളരുന്ന ചെടികളുണ്ട്, വൃക്ഷം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തണൽ കുറച്ചുണ്ടാവും. പിന്നെ അതുപോലെ ടെൻറ്റ് ഓൾറെഡി ഉണ്ട്, എന്നാലും അതിൽ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പുറത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം സ്പ്രേ ചെയ്യുകയാണ്, എന്നിട്ടൊരു ചെറിയൊരു തണുപ്പ്. ഏതായാലും രാവിലെ നമ്മുടെ ഹാജിമാരൊക്കെ പ്രഭാതം മുതൽ അവിടെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ ഉണ്ടാവും. കാരണം കുറേ ഹാജിമാരൊക്കെ ലുഹറിന് മുന്നേ ഒരു 10-11 മണിക്കൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് സൂര്യൻ അസ്തമിച്ചിട്ട് അസ്തമിക്കുന്ന സമയത്ത് വരുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ അത്ര ഒരു വിഷയം വരില്ല. നമ്മുടെ ഹാജിമാർ, ഏഷ്യൻ കൺട്രിയിലുള്ള ഹാജിമാർക്കൊക്കെ വളരെ പ്രയാസമാണ്. എന്നാലും ഇവരൊക്കെ ഇങ്ങനെ കുറേ ഹാജിമാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അറഫയിലേക്ക്. അള്ളാഹു അവരുടെ ഹജ്ജും ഉംറയൊക്കെ മക്ബൂലും മബ്റൂറുമാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതൊക്കെ അള്ളാഹു തരണം ചെയ്ത് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഇന്നീ കാണുന്നത് നമ്മളിങ്ങനെ നമുക്കിന്ന് കാണാൻ പറ്റും. അതായത് ലോകത്തിൻ്റെ നാനാ ദിക്കു നിന്നും വരുന്ന ഹാജിമാർ സംഗമിക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥകളറിയാലോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ലാത്തൊരവസ്ഥ. ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങൾ ഒന്ന് മതാഫിലേക്ക് നോക്കാം, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്. കൂടുതലും മക്കയിലുള്ള സ്ത്രീകളാണ്, അവരെ ഹാജിമാരെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരാറില്ല. അവർ ഇന്നത്തെ ദിവസം അറഫയുടെ ദിവസം ഇവിടെ കാലിയായിരിക്കും. അവരെല്ലാ സ്ത്രീകളും, അതായത് മക്കയിലുള്ള മക്ക നിവാസികൾ എല്ലാവരും ഹറമിൽ തവാഫിലായിരിക്കും. അതുപോലെ കില്ല പിടിച്ച് കരയുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്കിങ്ങനെ പകർത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം എല്ലാവരും കുറേ പേര് അറഫ ഭാഗങ്ങളിലും മിന ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. നമുക്ക് ഇൻഷാ അള്ളാ ഇന്ന് അറഫ കഴിഞ്ഞതോടുകൂടി നാളെയൊക്കെ മിന ഭാഗങ്ങളിലൊക്കെ ഇൻഷാ അള്ളാ പോകണം. അതുപോലെ അതൊക്കെ പകർത്തിയെടുക്കാം. ഏതായാലും ഇവിടെ സഫ മർവയിലെ ഓരോ കാഴ്ചകൾ, സഫ മർവയിൽ ഇന്നത്തെ ദുൽഹജ്ജ് 9-ന്റെ അറഫ ദിനത്തിലെ കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ഒരു പാൽ കടലാവുന്ന ദിവസമുണ്ട്. അതായത് നാളെ ഒരു സുബഹിക്ക് ശേഷം, സുബഹിക്ക് ശേഷം ഒരു 10 മണിയാകുമ്പം ഹറമിൽ, ഒരു 8-9 മണിയാകുമ്പം തന്നെ ഹറമിൽ ജനലക്ഷങ്ങൾ ഒന്നിച്ചിട്ട് സഹി ചെയ്യുന്നൊരിടാണിത്. ഇപ്പം നമുക്ക് ഇത്രയും നല്ല ഭംഗിയിൽ പകർത്തിയെടുക്കാം. നാളെ ഇതിനൊന്നും നമുക്ക് അവസരം കിട്ടില്ല. അത്രയും ജനങ്ങളായിരിക്കും, എവിടെയും ബ്ലോക്കായിരിക്കും. കാരണം ജനങ്ങളിങ്ങനെ ഒഴുകുകയായിരിക്കും, ഹാജിമാരിങ്ങനെ ഒഴുകുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ സഫയിൽ നിന്ന് മറവയിൽ എത്തണമെങ്കിൽ തന്നെ സമയം വളരെ പ്രയാസമാണ് എടുക്കാൻ. നമ്മളൊരു സഹി ചെയ്ത് തീരണമെങ്കിൽ 1-2 മണിക്കൂർ എടുക്കും. എന്നാലും അത്രയും ഇപ്പം തന്നെ നമുക്കൊരു 3/4 മണിക്കൂർ വേണം, 1 മണിക്കൂറിൻ്റെ അടുത്ത് വേണം. ഇപ്പം നാളെ ഇത് ചെയ്യണമെങ്കിൽ 2-2.5 മണിക്കൂർ എങ്ങനെയായാലും ആ തിരക്കിലെടുക്കും. എന്നാലും പഠിച്ചവനെ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം തരട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു വാസിലാക്കി, നമ്മുടെ കുടുംബത്തിന് അള്ളാഹു സംരക്ഷിക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി അള്ളാഹു സന്തോഷം തരട്ടെ. ഈ കൈബാല്യത്തെ നോക്കിയിട്ട് എന്നെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇൻഷാ അള്ളാ ഒക്കെ നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല.
നമുക്ക് അവസരങ്ങൾ കിട്ടുന്നേരെ ദുആ ചെയ്യാം. ഏതായാലും ഈ പ്രഭാതം ഒരു മനോഹരമായ പ്രഭാതമാക്കി. അങ്ങനെ നൂറ് നമസ്കാരമൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ മത്താഫിലേക്ക് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ തിരക്കില്ലല്ലോ, എല്ലാ ഹാജിമാരും അറഫയിലാണ്. ഈ സമയത്ത് നമുക്ക് ഇവിടെ ഹജ്ജുൽ അസ്വദ് മുത്താനും കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അത് നമുക്കെപ്പോൾ എല്ലാ വർഷവും കിട്ടുന്നതാണ്. അതിൽ എനിക്കൊരു ഭാഗ്യം അള്ളാഹു തന്നു, തിരക്കൊന്നുമില്ലാതെ ഹജ്ജുൽ അസ്വദ് മുത്താനും പിടിക്കാനൊക്കെ ഇൻഷാല്ലാ. ഇന്ന് അർദ്ധരാത്രിയോട് കൂടി ആദ്യം ഇവിടെ ബ്ലോക്ക് ചെയ്യും, കാരണം ഹാജിമാർ സുബ നമസ്കാരം കഴിഞ്ഞപാട് ഇവിടെ എത്തും വേറെ കഴിഞ്ഞിട്ട്. അന്നേരം ഇവിടുത്തെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ ഇവിടുത്തെ മിലിറ്ററി സജ്ജീകരിക്കും. ഈ സമയത്ത് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ വർഷിച്ചു തരട്ടെ. പടച്ചവൻ്റെ പകരത്തിൻ്റെ മുന്നിലാണ് ഈ സമയത്ത്. നമുക്ക് കുറേ വീഡിയോകൾ രാത്രി ഇൻഷാല്ലാ ഒന്ന് ഇഷാൻ്റെ സമയത്തൊന്ന് മഗരിബിൻ്റെ ഇഷാൻ്റെ സമയത്തൊന്ന് വീഡിയോസൊക്കെ എടുക്കണം. ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട്. കുറേ കാഴ്ചകൾ കാബാലയത്തിൽ നിങ്ങൾക്ക് ഞാൻ പകർത്തി അയച്ചു തരാം.